അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബാസ്കറ്റ് ഷവർമ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബാസ്ക്കറ്റിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് മൈദയാണ്. ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് പുരട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒരു 10 or 15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ബോൺലെസ്സായ കുറച്ച് ചിക്കനാണ്. അതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഒരു പീസ് ക്യാബേജ്, 2 സവാള, ഒരു ടൊമാറ്റോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുനു കുനുവായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളിയുടെ സീഡ് കളഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷം ചിക്കൻ ഓരോന്നായി ഇതിലിട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞു പോകാൻ പറ്റില്ല. ഞാനിവിടെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനായി ചിക്കൻ ഫ്രൈ ചെയ്ത ചട്ടിയിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായി ചൂടായാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഷവർമക്കുള്ള കൂട്ട് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റിനുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ മാവെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്ന് പരത്തിയെടുക്കുവാനായി കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് പൊടിയിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ഉരുളകളായി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഉരുളകളായി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അധികം വട്ടത്തിലൊന്നും പരത്തിയെടുക്കണ്ട, ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുവാനായി ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേന് നമുക്ക് ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു വലിയ ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിക്കൊടുക്കുക. ഓയിൽ ഒരു പ്രാവശ്യം പുരട്ടിക്കൊടുത്താൽ മതിയാകും, പിന്നെ പുരട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോ പുരട്ടിക്കൊടുത്തതും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്നൊരു ബാസ്ക്കറ്റ് രൂപത്തിലാക്കിയെടുക്കാം.
ഇതിൻ്റെ എല്ലാ ഭാഗവും കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് വെച്ചതിന് ശേഷം ഒരു തവിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കയ്യിൽ തട്ടാതെ നോക്കണേ. അടി ഒന്ന് ചൂടാവുന്നതിനനുസരിച്ച് ഗ്ലാസ്സിൽ നിന്നും വിട്ടുപോരുന്നതാണ്. ഇനി നമുക്ക് തവി കൊണ്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ച് ഇട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിയിച്ചെടുക്കണം. ഒന്ന് ക്രിസ്പിയാക്കി എടുക്കണം, എന്നാലേ ഇത് ശരിയാവുകയുള്ളൂ. ഇങ്ങനെ ഓരോന്നും പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടിലേക്ക് 2 ടീസ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ ഷവർമ കൂട്ട് നമുക്ക് ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനായി ഒരു ബാസ്ക്കറ്റ് എടുത്ത് 1 ടീസ്പൂൺ മയോണൈസും 1/4 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഇട്ട് കൊടുത്ത് ഇത് ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റുള്ള ബാസ്ക്കറ്റുകളും നിറച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ബാസ്ക്കറ്റുകളിലും ഷവർമ കൂട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്നാക്കാണിത്. കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അതിനെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.